എല്ലാവർക്കും ബ്രിക്കിനപ്പിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തമ്പനയിൽ കണ്ട പോലെ ആൻഡ്രോയിഡ് 12 എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് പുതിയ ഫീച്ചേഴ്സ്, എന്തൊക്കെയാണ് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്നിട്ട് ആൻഡ്രോയിഡ് 12 പുതിയ ഫീച്ചേഴ്സ് ഒക്കെ നമുക്ക് അതിലൂടെ കാണാം. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഒരുപാട് മാറ്റങ്ങളുമായിട്ടാണ് ആൻഡ്രോയിഡ് 12 പുതിയൊരു വരവെന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 2014 എന്ന് തോന്നുന്നു അവസാനത്തെ ഒരു കുറച്ച് മാറ്റങ്ങൾ വന്നത്. അതേപോലെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് മെറ്റീരിയൽ UI എന്ന് പറയുന്ന ഒരു ലേറ്റസ്റ്റ് UI ആണ് ആൻഡ്രോയിഡ് 12 യൂസ് ചെയ്യുന്നത്. എനിക്ക് ആദ്യം തന്നെ ഒറ്റ നോട്ടത്തിൽ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ സാംസങ്ങിൻ്റെ 1 UI ആയിട്ട് സാമ്യമുള്ളൊരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് തോന്നിയത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ലോക്ക് സ്ക്രീനിലേക്ക് കടക്കാം. ലോക്ക് സ്ക്രീനിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഓണായി കഴിയുമ്പോൾ, അതായത് ബാക്ക് ടു ഓപ്പൺ ആണെങ്കിൽ താഴെ നിന്ന് ലൈറ്റ്, അല്ലെങ്കിൽ നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താണെങ്കിൽ ആ ഭാഗത്ത് നിന്നാണ് ഒരു ലൈറ്റ് വന്നൊരു ട്രാൻസിഷൻ പോലെ നമുക്ക് ഫോൺ ഓണാവുന്നത്. അതേപോലെ നോട്ടിഫിക്കേഷനിലെ കോർണേഴ്സ് റൗണ്ട് ആവുന്നതാണ് വേറൊരു ഫീച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾ നോട്ടിഫിക്കേഷൻസ് സ്വൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഷാർപ്പായിട്ടുള്ള എഡ്ജസ് റൗണ്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാം. അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ആൻഡ്രോയിഡിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ എടുത്തു പറയേണ്ട പിന്നീട് ഒരു കാര്യമുള്ളത് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ തന്നെയാണ്. പഴയ നമ്മുടെ ഐക്കൺസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയിട്ടുണ്ട്. ഐക്കൺസും കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് കാർഡുകളാണ്. കാർഡുകളെന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാം വ്യക്തമായിട്ടും എന്തൊക്കെയാണ് അതിൽ നടക്കുന്നതെന്ന് അറിയാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കാർഡുകളാണ് ഇപ്പോൾ UIയിലും മെയിനായിട്ട് നോട്ടിഫിക്കേഷനിൽ വരുന്നത്. അതോടൊപ്പം നമ്മളതിൽ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ അതിൽ തിളങ്ങുന്ന ഒരു എഫക്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു ബസ്റ്റ് എഫക്റ്റ് എന്ന് നമുക്ക് പറയാം. അത് ഈ OS ഉടനീളം എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് സെറ്റിങ്സിലോട്ട് പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ടച്ച് ആക്സസിൽ ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു സാംസങ്ങിൻ്റെ UI ആയിട്ട് സാമ്യതയുള്ളൊരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ സെറ്റിങ്സിലെ പ്രധാന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വലുതായിട്ടാണ് നമ്മുടെ ഫോൺസും കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ എല്ലാം ഒരു നീറ്റായിട്ടുണ്ട്. തീംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തീംസ് നമുക്കിപ്പോൾ നമ്മൾ എന്ത് വാൾപേപ്പറാണോ ഇടുന്നത് ആ വാൾപേപ്പറിനനുസരിച്ചിട്ടുള്ള തീം ഫോണ് മൊത്തത്തിൽ മാറുമെന്നുള്ളതാണ്. നമ്മുടെ വാൾപേപ്പേഴ്സിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ടോ അതൊക്കെ സാമ്പിൾ ചെയ്തുകൊണ്ട് നമുക്കൊരു തീം ആൻഡ്രോയിഡ് ഓട്ടോമാറ്റിക്കലി ചെയ്തു തരും എന്നുള്ളതാണ്. ഇത് നമ്മൾ വിൻഡോസിലൊക്കെ കണ്ടുവന്നിരുന്ന ഫീച്ചറായിരുന്നു. ഇപ്പോൾ നമ്മുടെ ആൻഡ്രോയിഡിൽ ഇത് അവൈലബിൾ ആണ്. ആൻഡ്രോയിഡ് 12 ഇതാണ് പ്രധാനമായിട്ട് പറയുന്നൊരു ഫീച്ചർ. നമ്മുടെ ഫോട്ടോസ്, നമ്മളിടുന്ന വാൾപേപ്പേഴ്സിൽ എന്തൊക്കെ ഫോട്ടോസിൽ എന്തൊക്കെ കളേഴ്സ് ഉണ്ടോ അതൊക്കെ ഓട്ടോമാറ്റിക്കലി ഫോണ് കണ്ടുപിടിക്കുകയും അതേപോലെ നമുക്ക് ആ ഫോണിനകത്ത് പല ഭാഗത്തായിട്ട് ആ കളേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു തീം ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യും. ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ട്രാൻസിഷൻസ് തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഫോണിൽ ഒരുപാട് ട്രാൻസിഷൻസ് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ട്രാൻസിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടിരുന്ന പോലെയുള്ള ഒരു ട്രാൻസിഷൻസ് അല്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് നമുക്ക് ഫോണിൻ്റെ ഒട്ടുമിക്ക സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. അതുപോലെ വേറൊരു ഓപ്ഷൻ ഉള്ളതെന്ന് പറയുന്നത് നമ്മളെ പവർ ബട്ടൺ ഇപ്പോൾ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് വോയിസ് അസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിനെ സമൺ ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് നേരത്തെ ചില ഫോണുകൾക്ക് ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നീട് എടുത്തു പറയേണ്ടത് പ്രൈവസിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ ആൻഡ്രോയിഡ് 12 കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ആദ്യം തന്നെ പറയേണ്ടത് ലൊക്കേഷൻ സർവീസസ് ആണ്. നമ്മുടെ ലൊക്കേഷൻസ് ഏതൊക്കെ ആപ്പ് എങ്ങനെയൊക്കെ യൂസ് ചെയ്തു എപ്പോൾ യൂസ് ചെയ്തു എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്കിപ്പോൾ ലൊക്കേഷൻ സർവീസസിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ പെർമിഷൻസ് നിങ്ങൾക്ക് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾ മാപ്പ് യൂസ് ചെയ്തെങ്കിൽ നിങ്ങളുടെ മാപ്പ് എത്ര തവണ അത് ലൊക്കേഷൻ സർവീസ് യൂസ് ചെയ്തു എപ്പോഴൊക്കെ യൂസ് ചെയ്തു എന്നറിയാനുള്ളൊരു ഓപ്ഷൻസ് നിങ്ങൾക്കിപ്പോൾ ആൻഡ്രോയിഡ് 12 അവൈലബിൾ ആയിട്ട് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് പുതിയതായിട്ട് വന്ന സെക്യൂരിറ്റി ഫീച്ചേഴ്സിൽ നമുക്ക് പെർമിഷൻസ് മാനേജ് ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. നമുക്ക് നേരത്തെ ഇതുണ്ടായിരുന്നെങ്കിലും നമുക്കിപ്പോൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് ചെയ്യാം. എസ്പെഷ്യലി നമ്മുടെ മൈക്രോഫോണും അതേപോലെ തന്നെ വീഡിയോ കോളിൻ്റെ ക്യാമറയും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് റിവോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ നോട്ടിഫിക്കേഷനിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് ആപ്പിൻ്റെയും മൈക്രോഫോണോ അല്ലെങ്കിൽ ക്യാമറ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുണ്ട്.
അപ്പോൾ ഇത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സെക്യൂരിറ്റി ഓപ്ഷൻസ് ആണ് ആൻഡ്രോയിഡ് 12 നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രിസിഷൻ ലൊക്കേഷനും അപ്രോക്സിമേറ്റ് ലൊക്കേഷനും ഏതൊക്കെ ആപ്പിന് നിങ്ങൾ കൊടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പ്രിസൈസ് ലൊക്കേഷൻ വേണ്ട ആപ്പുകൾക്ക് നിങ്ങൾക്ക് പ്രിസിഷൻ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ സർവീസ് കൊടുക്കാം. അതേപോലെ അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ വേണ്ട ആപ്പുകൾക്ക് നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ആയിട്ടുള്ള ലൊക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയ കുറച്ച് ബെസ്റ്റ് ഫീച്ചേഴ്സ് ഈ ആൻഡ്രോയിഡ് 12 വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അഭിപ്രായങ്ങളെന്ന് എന്നെ പറയുക, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ടോട്ടലി ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഫീച്ചേഴ്സ് തന്നെയാണ് നമുക്ക് ആൻഡ്രോയിഡ് 12 കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രോയിഡ് 12 ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് വളരെ അമേസിംഗ് ആണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അതേപോലെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഒരുപാട് മാറ്റങ്ങളും ആൻഡ്രോയിഡ് 12 വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ. സീ യു നെക്സ്റ്റ് ടൈം. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.